ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖിലാഫത്തിന്റെ കാലം മദീനയിൽ വല്ലാത്ത ക്ഷാമം അനുഭവപ്പെട്ടു. എല്ലാ ഭാഗങ്ങളിലും നിറഞ്ഞ പട്ടിണിയാണ്. ഒരു ഗതിയും പരഗതിയുമില്ലാതെ മദീന നിവാസികൾ ഉഴഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട സങ്കടത്തിന്റെ ഒരു സമയം. എല്ലാവരും കൂടി വലിയ ഒരു പരാതി തയ്യാറാക്കി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ സമക്ഷത്തിലേക്ക് വന്നു. ബഹുമാനപ്പെട്ട ഖലീഫ, ഞങ്ങളെ സഹായിക്കണം, വേറെ നിവൃത്തിയൊന്നുമില്ല, എല്ലാവരും വല്ലാത്ത കഷ്ടപ്പാടിലാണ്, ഞങ്ങൾ എന്ത് ചെയ്യണം? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ക്ഷമിക്കുക, സമാധാനിക്കുക. നിങ്ങൾ ക്ഷമിക്കുമ്പോ സമാധാനിക്കുമ്പോ അള്ളാഹു എന്തെങ്കിലും ഒരു വലിയ വഴി നമുക്ക് തുറന്നു തരും. എല്ലാവരും മടങ്ങിപ്പോകുന്ന വഴിയിൽ ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞു, അറിഞ്ഞോ, ഏറ്റവും വലിയ കച്ചവടക്കാരനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു 1000 ഒട്ടകത്തിൽ ചുമക്കാൻ പറ്റുന്ന കച്ചവട സാധനങ്ങളുമായി മദീനത്തേക്ക് വരികയാണ്. അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും നല്ല ബിസിനസ്സുകാർ. ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെട്ട് ആ സാധനങ്ങൾ വിലയ്ക്ക് വാങ്ങിയിട്ട് മദീനയിൽ വിതരണം നടത്തുക, കച്ചവടം ചെയ്യുക. അങ്ങനെ കച്ചവടക്കാർ ആ ദാരിദ്ര്യത്തിന്റെ സമയത്ത് കുറഞ്ഞ വിലക്ക് സാധനമെടുത്ത് കൂടുതൽ വിലയ്ക്ക് കച്ചവടം ചെയ്യാനുള്ള അതിയായ ആഗ്രഹത്തോടെ ഏറ്റവും നല്ല കച്ചവടക്കാരനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലുകയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എന്നാൽ നമുക്ക് കച്ചവടത്തിന്റെ ചർച്ചയിലേക്ക് കടക്കാം. ഒരു ദിനാറിന് പകരം ബഹുമാനപ്പെട്ട സയ്യിദ് മുത്തുവായത്തുള്ള സദസ്സിലേക്ക് വന്നു. അൽഹംദുലില്ലാ, ഞാൻ പകരം വിളിച്ചിരുന്നു, അദ്ദേഹം എന്തോ തിരക്കിലായിരുന്നു, എടുത്തില്ല. അബൂറബി ഉസ്താദ് കൂടെ ഇട്ട് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാ, അഹ്ലുൽ ബൈത്തിന്റെ സാന്നിധ്യം നമ്മൾ ആഗ്രഹിക്കുന്ന പ്രധാന സമയം ഇപ്പോഴാണ്. അപ്പോൾ തന്നെ അവർ എത്തിച്ചേർന്നു. അള്ളാഹു എല്ലാവരും നന്മകളും പ്രദാനം ചെയ്യുമാറാകട്ടെ. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഖിലാഫത്ത് കാലത്തിൽ ഈ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, എന്നാൽ നമുക്ക് കച്ചവടത്തിലേക്ക് കടന്നാലോ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ എന്ത് കൊടുത്താലും മദീനക്കാർ വാങ്ങും. ഏറ്റവും അധികം സാധന സാമഗ്രികൾ ആവശ്യപ്പെടുന്ന ഒരു ഘട്ടമാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങൾ നല്ല ലാഭം തരേണ്ടി വരും, എങ്കിൽ മാത്രമേ ഞാൻ നിങ്ങൾ കച്ചവടം ചെയ്യൂ. അങ്ങനെ ബിസിനസ്സുകാർ സംസാരം തുടങ്ങി. ഒന്നാമത് വന്ന ബിസിനസ്സുകാർ പറഞ്ഞു, ഒരു ദീനാറിന് നിങ്ങൾക്ക് വില വരുന്ന സാധനം 2 ദീനാർ തന്നുകൊണ്ട് ഞങ്ങൾ വാങ്ങാം. 1 ദിർഹം വില വരുന്ന സാധനം 2 ദിർഹം തന്നുകൊണ്ട് ഞങ്ങൾ വാങ്ങാം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പോരാ. മറ്റൊരു കച്ചവടക്കാരൻ പറഞ്ഞു, എന്നാൽ 1 ദിർഹമിന് പകരമായി ഞങ്ങൾ 3 ദിർഹം തരാം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പോരാ. ഏറ്റവും നല്ല ശക്തമായ ഈ കച്ചവടം നടത്തുന്ന ഒരു കച്ചവടക്കാരൻ പറഞ്ഞു, നിങ്ങളുടെ 1 ദിനാറിന് 1 ദിർഹമിന് പകരമായി 4 ദിർഹം ഞങ്ങൾ പകരം തരാം. ആ കച്ചവടത്തിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല, എന്നോട് വേറൊരു കച്ചവടക്കാരൻ 1 ദിർഹമിന് പകരം 10 ദിർഹം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വന്ന കച്ചവടക്കാർ മുഖത്തോട് പുറം നോക്കിയിട്ട് പറഞ്ഞു, ഇല്ല, ഒരിക്കലും ഇല്ല. ഈ മദീനയുടെ മണ്ണിൽ 1 ദിർഹമിന് 10 ദിർഹം പകരം തന്നുകൊണ്ട് കച്ചവടം ചെയ്യുന്ന ഒരാളെ അല്ലയോ ഉസ്മാനെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല. അതാരാണ്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു 2 കൈകൾ ആകാശത്തെ ഉയർത്തിയിട്ട് പറഞ്ഞു, എന്റെ പടച്ചതമ്പുരാൻ. മദീനയിൽ പട്ടിണി കിടക്കുന്ന പാവപ്പെട്ടവന് 1 ദിർഹമിന്റെ 1 അരിയോ 1 വിത്തോ കൊടുത്താൽ എനിക്ക് 10 എണ്ണം പകരം തരാമെന്ന് പറഞ്ഞത് എന്ന ഈ രീതിയിൽ വളർത്തിയ കാരുണ്യത്തിന്റെ നായകൻ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കിലൂടെ ഉണഞ്ഞു കിടക്കുന്ന അല്ലാഹു റബ്ബിൽ ഇസ്സത്ത് എനിക്ക് 10 ദിർഹം പകരം തരാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇത് മുഴുവനും നിങ്ങൾ എടുക്കുക. ആരോരുമില്ലാത്ത പരലോകത്ത് ഈ ഉസ്മാനിന്റെ കാവൽ നിൽക്കാനും സഹായിക്കാനും സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നു തരാനും ആ 10 ദിർഹം ഉപകരിക്കുമെന്ന് പറഞ്ഞ് ആ കൊണ്ടുവന്ന സാധന സാമഗ്രികൾ മുഴുവനും മദീന നിവാസികളെ പട്ടിണിപ്പാവം നൽകി വിതറിക്കൊടുത്തു പോയിരിക്കുന്നു.